ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന ഒരു സ്പീക്കർ നമുക്ക് ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഇപ്പം എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മേടിച്ചൊരു സ്പീക്കറാണ്, ലെഫ്റ്റ് റൈറ്റ് വെക്കാൻ വേണ്ടി. അപ്പം എന്തായാലും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. എന്തായാലും ഞാൻ ഇപ്പം റിപ്പയറിങ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വീഡിയോ വെച്ചേക്കുന്ന ഒരു സെറ്റപ്പ് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫുള്ള് കവറേജ് ആകുമെന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് കവറൊന്ന് ഓപ്പൺ ചെയ്യാം. എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം, സോണിയുടെ സ്പീക്കറാണ്. ഇത് ഏറെക്കുറെ ക്യാമറയ്ക്ക് കറക്റ്റാണ്. മറ്റേ ബേസ്ബോൾ ബാറ്റ് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. 420 വാട്ടാണ് പീക്ക് പറയുന്നത്. ക്ലിയർ RMS 60 വാട്ട്, 3-way ആണ് പറയുന്നത്. 6x9 സൈസ്. എന്തായാലും നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി സ്പീക്കർ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. ആദ്യം തന്നെ സ്പീക്കറിന് വയർ കിട്ടിയിട്ടുണ്ട്. വാറണ്ടി കാർഡാണ്, 1-year warranty പറയുന്നത്. നമുക്കിതൊക്കെ മാറ്റി വെക്കാം. നമ്മൾ സ്പീക്കർ ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഇതാണ് സ്പീക്കർ, RMS 60 വാട്ട്, പീക്ക് 420, റേറ്റഡ് പവർ 50 വാട്ട്, 4 ohms ആണ് സ്പീക്കർ വരുന്നത്. മിഡ് റേഞ്ച് ടൂട്ടർ സംവിധാനമെല്ലാം ഉണ്ട്. അത് നല്ലതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഓവലൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് 3-way എടുത്ത് മാത്രമേ കാണത്തുള്ളൂ, 2-way കാണാറുള്ളൂ. ഇതിനകത്ത് 3-way തന്നെ ഉണ്ട് സംഭവം. ഇപ്പോൾ ഓക്കെയാണ്. ഗ്രില്ല് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. സ്പീക്കറിനൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കതിൻ്റെ ഓഡിയോ ജസ്റ്റ് ഇതിൻ്റെ ഓഡിയോ കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്തോന്ന് അറിയണം. നമുക്കതിന് ഓഡിയോ കൂടെ ചെക്ക് കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയാം. സ്പീക്കറിന് വയറിൻ്റെ കൂടുതൽ തന്നെ സ്പീക്കർ സ്ക്രൂ ചെയ്യാനുള്ള സ്ക്രൂവും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എട്ട് സ്ക്രൂവും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീക്കർ വയറും ഉണ്ട്. എന്നാൽ നമുക്കതിൻ്റെ ഓഡിയോ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ട് സ്പീക്കറിൻ്റെ ഓഡിയോ കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് കോയിൽ സൈസൊക്കെ ആണെങ്കിലും സാധാരണ നോർമൽ ഓവലിൽ വരുന്നതൊക്കെ അപേക്ഷിച്ച് സോണിക്ക് കോയിൽ സൈസ് ഇച്ചിരി വരുന്നുണ്ട്. അതുപോലെ കെൻബൂട്ട് സോണി പിന്നെ പൈനിയുടെ ചില മോഡലിനൊക്കെ കോയിൽ വലിപ്പ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കോയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. I want to feel like I'm a new person. I want to have clear vision and purpose.
You can move on past the... അടുത്ത സ്പീക്കറൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം, എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണമല്ലോ. സ്പീക്കറിന് നല്ലൊരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കണക്ട് ചെയ്ത് ഇനി പാട്ട് കേൾക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം അൺബോക്സിങ് ചെയ്തിട്ട് അത്ര പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മയൊക്കെ കാണും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.